അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അമ്മ കാല് വെച്ച് വെച്ചാണ് നടക്കുന്നത്. ഹായ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോഞ്ചിയുടെ പുതിയ എപ്പിസോഡ്. സ്വാഗതം. അതിനു മുമ്പേ പറഞ്ഞ സ്വാഗതം. ഞങ്ങൾ അങ്ങനെ ഒരുപടി മുമ്പെയാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോ ഇന്ന് ഒരു എന്താ പറയാ, അത് ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. നമ്മള് ഹോസ്പിറ്റലൊന്നും പോവുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മൂസിന് കാലിന് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒന്നാം പോരാത്തിന് ഞാൻ ഇന്നൊന്നും പിടിച്ച് കറക്കിയായിരുന്നു ആളെ. അപ്പൊ ഇത്തിരി വേദന കൂടി കൊണ്ട് കറക്കിയതാണ്. പക്ഷെ കാലിങ്ങനെ മറ്റേ കാലിന്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ കേറിയിട്ടേ ഒന്നും കൂടെ നീരെ കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും ഒരു 1 മന്ത് കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റെസ്റ്റ് ഒക്കെ കണക്കാണ്. അപ്പൊ അല്ല, എന്തായാലും ഡോക്ടർ അടുത്തൊന്ന് കാണിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴും ആ ഒരു വേദന മോന് നന്നായിട്ട് വേദന ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ കാണിച്ച ഡോക്ടർ തന്നെ ഒന്നും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക്, ഇടുക്കിയില് അത്യാവശ്യം ഫേമസ് ആയ ഡോക്ടറാണ് കേട്ടോ, എല്ലുമത്തായി സാർ. നിങ്ങൾക്ക് കൊറേ പേർക്കെങ്കിലും അറിയായിരിക്കും. സാറിന്റെ മകനാണ് എല്ലുമത്തായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആ സാറ് എല്ലിന്റെ ഏറ്റവും വലിയ ഡോക്ടറാണ് കേട്ടോ. ഭയങ്കര ഒത്തിരി നല്ല ഡോക്ടറാണ്. അപ്പൊ ആളുടെ മകനായിരുന്നു. പക്ഷെ ആൾ എന്നോട് പറഞ്ഞിരുന്നു, ഒരു 1 മന്ത് പെയിൻ ഉണ്ടാവും, ഇത് പോണം കാരണം റെസ്റ്റ്. മീനിങ് നടക്കുന്നതിനോ അങ്ങനൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും റെസ്റ്റ് എടുക്കാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ടൈലിൽ നിന്ന് തണുപ്പടിക്കുന്നതിനൊക്കെയാണ് തോന്നുന്നത്. എന്തോ സംതിങ് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ചു. ഇതേ പോവാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ നിങ്ങളെയും കൊണ്ടാന്ന് വെച്ച് മാളയില് കുറേ നാള് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ മാളയിലോട്ട് പോകുന്നത്. വന്നേ പിന്നെ നല്ല ഒത്ര നാളായി, കൊറേ നാളായി കേട്ടോ മാളയില് അങ്ങനെ ഇവിടെയും പോലെ. പിന്നെ നമുക്ക് കൊറിയർ സർവീസിൽ പോകണം, അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട്. അപ്പൊ പോകുന്നവിടത്തൊക്കെ നിങ്ങളെയും കൂടെ കൊണ്ടുപോവാന്ന് വിചാരിച്ചു. വായോ പോയിട്ട് വരാം കേട്ടോ. കാര്യം ഇവിടുന്ന് നമുക്ക് ചീട്ടൊക്കെ എടുക്കണം. അപ്പൊ അപ്പുറത്തൂടെ പോയാലും കൊറേ നടക്കണം. അതിലും പേര് ഇതിലേ പോകുന്നത്. ജാനുക്കുട്ടി ദേ ഇവിടെ കയ്യിലുണ്ട്. നല്ല ഉറങ്ങിയിട്ടില്ലാട്ടാ പുള്ളിക്കാരി. ആക്കി ചെവി വേദനയായിരുന്നു. നമുക്കാണെങ്കിൽ നമ്മുടെ ഒരു മരുന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കൊച്ചിന് എന്തായാലും ഒരു പാരസെറ്റാമോൾ ഒക്കെ നമുക്ക് മേടിച്ചു വെക്കണം. കഴിഞ്ഞ ദിവസം പൂഞ്ചയ്ക്കും ചെവി വേദനയാന്ന് പറയുന്നുണ്ടായിരുന്നു. ചേച്ചി മരുന്നുണ്ടാവും, സ്റ്റോക്ക് അല്ല. അത് നമുക്ക് പോയി ചീട്ട് മേടിക്കാം. ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടി. എന്റെ കൂടെ നടന്നു ഞാൻ ക്ഷമ പിടിച്ചു. അങ്ങനെയല്ല, ഡോക്ടറാണ് നമുക്ക് കണ്ട. ആ ഡോക്ടറെ ഫേസ് വന്ന് ഏതാണോ ടോക്കൺ അതും വരും അവിടെ ക്യാമറയില്. നിക്കുന്നുണ്ട്. അപ്പൊ ഒരു മാസം റെസ്റ്റ് എടുത്താ മതി എന്ന് പറഞ്ഞു. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും കാണുന്നില്ല കേട്ടോ. കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഒരു മാസം റെസ്റ്റ് അടുത്ത തന്നെ മാസം റെസ്റ്റും ചതവും ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് റെസ്റ്റ് എടുക്കാണ്ട് പറയുന്നത്. ആ ചതവിന്റെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള വേദനയാണ്. അവക്ക് പറ്റില്ലമ്മേ പറ്റില്ലമ്മേന്നെ പറഞ്ഞോട്ടോ. അവക്ക് ഒരു സീറ്റ് വേണം, വേറെ ആളെ ഇരുത്താൻ പറ്റില്ലമ്മേ. എനിക്ക് പറ്റില്ലമ്മേന്ന് പറ്റണ്ട, ഞാനിവിടെ ഇരിക്കും. നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ ഇറങ്ങി നടന്നു പോയോ. നമുക്ക് കൊറിയർ സർവീസ് കൊണ്ട് പോവാ.
ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ പ്രൊഫഷണൽ കൊറിയർ വരാമെന്നാണ് കേട്ടോ. കുറച്ച് ബില്ലുകളും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുണ്ടായിരുന്നു. നേരെ അമ്മൂനെയും ഉണ്ണീനെയും ഇവിടെ ഇരുത്തിയിട്ട് നേരെ ഞങ്ങള് ഞാൻ ഒറ്റയ്ക്ക് പോയി അവിടെ ചെന്ന് പോയി ബില്ലൊക്കെ മേടിച്ചിട്ട് പോന്നു. അര വണ്ടി പിടിക്കുന്നേ ഡോൺസ് കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു പാട്ടുണ്ടായിരുന്നു എഫ് എം വെച്ചിട്ടിരിക്കുന്നു ഭയങ്കര ഡാൻസ് ആയിരുന്നു ഇവിടെ കിടന്നത്. അവളുടെ ഡാൻസും പാട്ടും കൂടെ ആയപ്പോ എനിക്ക് ഉറക്കം വന്നു. അതായത് എന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഒരാള് വെറുതെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഞഞ്ഞൂന്ന് ഞനഞ്ഞൂന്ന് പറയുന്ന കേട്ടോ ഞഞ്ഞു. അപ്പൊ നമ്മള് ഗ്യാസ് കുറ്റി ഒക്കെ എടുത്തിട്ടുണ്ട് വെച്ചു. ഇത് ഇവിടെ ചാക്കൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് കണക്ക് ഓയിൽ മേടിക്കാൻ വേണ്ടി നമ്മള് വന്നേക്കാം കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മള് ഓയിൽ എടുക്കുന്നത്. ഓയിൽ എടുക്കാൻ വേണ്ടി വന്നേക്കും. ഇപ്പൊ മഴ ആയിട്ട് കൊപ്രയൊന്നും ഉണക്കാൻ ഇട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒന്ന് അറിയിക്കും ഇതൊന്നും അറിയിക്കുന്ന എടുത്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ. ഇതിനകത്താ അടുപ്പ് ഇതിനകത്ത് കേറുന്ന എനിക്ക് തോന്നില്ല കേട്ടോ. മൊത്തം പോറലാവും അടുപ്പ് കേറ്റാൻ നിന്ന് കഴിഞ്ഞാ അല്ലേ. ഇതിനകത്ത് ഇങ്ങനെ എങ്ങനെ അടുപ്പ് കേറും. അയ്യോ ഫ്ലാസ്കാണ് കുഞ്ഞി 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 അത് തള്ളി ഇങ്ങോട്ട് മറിക്കുവോ. ആടോ തന്നെ ഞാൻ അകത്തിരുത്തിയല്ലോ താൻ ഈ നടക്കുന്നത്. ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോ. അച്ഛുദേവ് അടി എടുക്കുന്നു. ഇങ്ങോട്ട് പോര് ബാ. അപ്പൊ നമ്മള് ഓയില് ഗ്യാസ് ഇനി നമുക്ക് അടുപ്പും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അല്ലേ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് മോഡി ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വിച്ചു ജാനിക്കുട്ടിക്ക് ജ്യൂസ് അല്ലെ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് പോയേക്കാട്ടോ. കൊറേ നാളായി മോഡി ബേക്കറി ഉണ്ടല്ലോ ജാനി. കൊച്ചിന് ഉറക്കം വരുന്നുണ്ടോ? കൊച്ചിന് നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ. കൊച്ചിന് രാത്രി ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അപ്പൊ അതിന് കൊച്ചി പിടിച്ച് തന്നെ ഞങ്ങള് കിടന്ന് ഉറങ്ങുന്ന കണ്ണിനോട്ടൊരു കുത്ത് എന്താ വണ്ടി വാളെ എവിടെ ഇടാനായിട്ട് ഒരു സ്പേസ് ഇല്ല കേട്ടോ. എന്റെ പൊന്നോ ദേ വലിച്ചു പൊട്ടിച്ചു. അങ്ങനെ അച്ഛ കറ്റാറുവാഴ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് നോക്കി നിൽക്കായിരുന്നു അവിടുന്ന് വരുന്നുണ്ടോ വരുന്നുണ്ടോ. എന്നാടോ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഇളക്കാണ് കേട്ടോ. ജ്യൂസ് കുടിച്ചാൽ സന്തോഷാന്ന് തോന്നുന്നു. പാവം കേട്ട വന്ന് കേറി ഇരുന്ന് വിച്ചുവിനെ ഞാൻ വീണ്ടും വിട്ടു കേട്ട. കേക്ക് കഴിക്കാനായിട്ട് ഒരു കൊതി ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പം അത് മേടിക്കാൻ വേണ്ടി ആള് വീണ്ടും പോയി. നിന്നെ ഓർത്തിട്ടാണ് കേട്ടോ നീ ഇടുക്കി വെച്ച് പുട്ടായ. ഇനി പുട്ടായില്ല കേട്ടോ. ഇന്നത്തെ കൊണ്ട് ഇന്നത്തെ മോളുടെ കോട്ട കഴിക്കേ കേട്ടോ. ഇന്ന് ജ്യൂസും കുടിച്ചു കേക്ക് തിന്നാൻ പോന്നു കൊണ്ടുവരട്ടെ വെച്ചു. കൊറേ നേരം പോയിട്ട് മേടിച്ചാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വണ്ടിയിൽ ആക്കാനുള്ള പുതിയ രണ്ടെണ്ണത്തിന് ഞാൻ കഴിച്ചോ. ഞാൻ നിനക്ക് തരാം അല്ലെങ്കിൽ അവള് ടാങ്കിയൊക്കെ ആള് ഒരുമിച്ച് തന്നെ പറയൂട്ടോ. അങ്ങനത്തെ ഡീസന്റ് ആയ സ്വഭാവം അതിന്റെ വള്ളി എടുക്കും. ഒരു കേക്ക് കടിക്കാൻ എന്നെ ഓർമ്മ തന്നെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ ചെയ്യല്ലേ ഞാനുണ്ടല്ലേ തിന്നിട്ട് വേണം പോവാൻ. വണ്ടിയെല്ലാം അച്ഛ തല്ലിക്കൊല്ലു എന്നും കൂടി. എടി അമ്മ തരാടി കാണിക്ക്. നിനക്ക് ക്രീമല്ലേ വേണ്ടേ. വാവ് ഇന്നലെ പനിയാന്ന് പറഞ്ഞ് കള്ളക്കരച്ചിൽ കരഞ്ഞോളാം. വായില് കപ്പല പിടിക്കല്ല പീസ് കിട്ടിയാണ്.
അധികം ക്രീം അങ്ങ് തിന്നണ്ടോ, അങ്ങനെ അങ്ങ് ശരിയാവില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. സാധനങ്ങളൊക്കെ വെച്ച് പറക്കി വെച്ചോണ്ടിരിക്കുക കേട്ടോ. പോറിയോടോ വണ്ടിക്ക്? പോയോടാ. എവിടെ എവിടെ? ഇവിടെ. അയ്യോ, ആ തൂത്താ പോടച്ചാ പോല്ല. ഇതോടുകൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി വണ്ടിക്ക് ദീപക ഒരു സാധനവും കേറ്റില്ല, നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് തന്നെ വരുന്നതായിരിക്കും. സങ്കടമായിട്ട് വേണ്ടായില്ല കേട്ടോ, ദൈവമേ കയറ്റിയിട്ട്. കാര്യം ഫോറിൽ വന്നാൽ സഹിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ അങ്ങോട്ട് വേണ്ടപ്പത്തേക്ക് എന്താ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറയുന്നത് കേട്ട്, അമ്മൂന്റെ ടെൻഷൻ നോക്കിയ പോറുമ്പത്തേക്ക് അതാ പിന്നെ ചുമ്മാടി കെട്ടി തലയിലെടുത്ത് വെക്കാൻ. പക്ഷെ നമ്മളതെ ആദ്യമായിട്ട് നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മുതലായത് കൊണ്ട് തന്നെ ഭയങ്കര വിഷമാണ്. ഒരു വിഷമല്ല, ഭയങ്കര വിഷമാണ്. ചൂനേ ഇങ്ങ് പായോ, മൊത്ത ചെളിയാട്ടോ. കഴുകിയാലും നമ്മുടെ ഇങ്ങോട്ട് കയറ്റുമ്പോ ഭയങ്കര ചെളിയാട്ടോ. എടാ പാടം ഇങ്ങോട്ട്. ഏ ഈശ്വരാന്നോ, ഇനി അതിനകത്ത് കയറിയിരിക്കാൻ പോവാണോ? വാ. ഇക്കണക്കിന് പോയാ വിച്ചു ചിമ്മി പോണ്ട ആവശ്യമില്ല കേട്ടാ. അതെ അതെ, ഇതൊക്കെ എന്റെ ജോലിയാണ് ഗൈസ്. പക്ഷെ എനിക്ക് കാലിന് വയ്യാത്തോണ്ട് എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടും വിച്ചുവാണ് ഇപ്പൊ വെയിറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് സഹായിക്കുന്നത്. ഇല്ല ചൂര, അതെ എടാ തന്റെ പാട്ട് കൊള്ളായിരുന്നു കേട്ടോ. നിക്കണ നിക്കണ, തന്നെ പാട്ട് പാടി നടക്കുവാണേ. ആ ഡാൻസർ അച്ചു, ഡാൻസ് സ്കൂളിൽ കൊണ്ട് ചേർക്കച്ചു. ആ എല്ലാരും പറയുന്നുണ്ട് കേട്ടോ, ആശാന ഡാൻസ് പഠിപ്പിക്കാണ്ട് വിടാനായിട്ട്. നമുക്ക് വിടാം, ഇച്ചിരിയുടെ വലുതാണ്. എന്ത് പോയാ അപ്പുറത്തോട്ട്? തിന്നതും കുടിച്ചതും നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളു. അതെടുത്ത് കളയുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. ഡാൻസ് മാസ്റ്റർ വിക്രം, ഡാൻസ് മാസ്റ്റർ കൊയ്. ആ ടീസ്പൂൺ ആൾക്ക് എന്തെങ്കിലും മേടിക്കുമ്പോ കഴിക്കാം. ഓക്കെ ഓക്കെ, ഇങ്ങനെ പൊക്കോണേ. ഇങ്ങനെ തന്നെ പൊക്കോണം കേട്ടോ, തൊടാൻ നിക്കല്ലേ. ഒരാൾക്ക് രണ്ടു ദിവസമായിട്ട് ഭയങ്കര ചെവി വേദന കേട്ടോ. എന്നാ പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചു, വിച്ചുവാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഞാൻ ഓയിലിന്റെ വർക്കാണ്. ഏ എടൊന്ന് മിന്നടിക്കടോ കൊച്ചോ, ഇന്നമ്മ കാണാൻ വിളിക്കുന്നുണ്ട് കൊച്ചിന്. ചെവി ഏകത്തില്ലടാ കൂടി വെച്ചിട്ട് പോയ പൂച്ച. മതി മതി, എന്റെ അമ്മേ. അപ്പൊ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ. അപ്പൊ വർഗീസ് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി ഡോക്ടർ തുറക്കുന്ന സമയം തുറന്നിട്ടുണ്ടാവും. അപ്പൊ അതെ, ആശാനെ പിടിച്ചിരുന്നോണം കേട്ടോ. ആ ഓക്കെ, പോയിട്ട് വായേ. അത് എടുക്കല്ലേ. ചെമ്മട്ടുണ്ടല്ലോ, കുട്ടീനെ കൊണ്ട് ഒരു പായക്കെട്ട് ഉണ്ണിയപ്പ മേടിച്ചൊന്ന് പടി എടുപ്പിക്കാണ് കൈ. ഞാൻ പണി എടുക്കണേ ാലൊടിഞ്ഞിരിക്കുന്നവർക്ക് ഒരു പരിഗണന തരണം. പിന്നെ ഉണ്ണിയപ്പം തന്നത് കൊണ്ട് മാത്രം ഞാൻ ചുമന്നു, ഇല്ല ഞാൻ എന്റെ പാട്ടൊക്കെ ഇറങ്ങിപ്പോയാലോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട ടൈമായി. ഞങ്ങൾ രണ്ടുപേരും വൈൻഡപ്പ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ വീഡിയോ തന്നെയാണ്. പക്ഷെ രണ്ട് നേരത്തെയാണ് രാവിലത്തെയും വൈകിട്ടത്തെയും വീഡിയോ കൂടി കലർത്തിട്ടുള്ള ഒരു വീഡിയോ. മിക്സർ എന്നൊക്കെ പറയില്ല നമ്മള്, മിക്സൊക്കെ ചെയ്തിട്ട് അതേപോലത്തെ മിക്സ്. അതെ, അപ്പൊ ജാനിക്കുട്ടിക്ക് നല്ല ചേതന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയി, മരുന്നൊക്കെ ഉണ്ട്. വിച്ച് ആട്ടെ കൊണ്ടുപോയി. ഞാൻ പോയില്ല, കാര്യം ഞാൻ ഓയിലിന്റെ തിരക്കായിരുന്നു, വർക്കായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ വർക്ക് നടന്നുകൊണ്ടിരുമ്പോഴാണ് അവള് വീണ്ടും വേദനയെന്ന് പറഞ്ഞ് കരഞ്ഞത് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വിച്ചു പെട്ടെന്ന് കൊണ്ടുപോയി, ഡോക്ടറെ ഒക്കെ കണ്ടു, മരുന്നൊക്കെ കിട്ടി, ചെവി ഒഴിക്കാനുള്ള മരുന്നൊക്കെ കിട്ടി ഒഴിക്കുന്നുണ്ട്. ആദ്യമായിട്ടല്ലേ നമുക്ക് ചെവിയാ, നമുക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് കോയമ്പത്തൂര് പോയിട്ട് നമ്മൾ റിട്ടേൺ വന്നില്ലേ, അന്ന് നമ്മള് ട്രെയിനിൽ വെച്ചിട്ട് ആൾ അവിടെ നിന്ന് കേറി അവിടെ നിന്ന് തുടങ്ങി ഇവിടെ നടന്നോളിയായിരുന്നു. പക്ഷെ അന്ന് പറയാനായിട്ടൊന്നും ബേബിയാണ്, പക്ഷെ ഇപ്പൊ അങ്ങനല്ല. അവളെല്ലാം പറയാൻ തുടങ്ങി. ഡോക്ടറെ അടുത്ത് പോയിട്ടിരുന്നിട്ട് പറഞ്ഞു ചെവി വേദനയുണ്ട്. അപ്പൊ പറഞ്ഞു എവിടെ വേദന എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളൂന്ന് പറഞ്ഞു. ഇവിടെ പിടിച്ചു നോക്കിപ്പോ ചെറുതായിട്ട് ചെറുതായിട്ട് എന്ന് പറഞ്ഞ് നമ്മള് സംസാരിക്കുന്നതായിട്ട് പെട്ടെന്ന് അവള് സംസാരം ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് സംസാരിക്കാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ആളെ നമുക്ക് എഴുത്തിനൊക്കെ ഇരുത്തണം, ഉടനെ തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇന്നലെ ഞാനും രണ്ടാഴ്ചക്കുള്ളിൽ ഞങ്ങളിപ്പോ ആ ഒരു പരിപാടിയും തീർത്തു വെക്കും. പിന്നെ നമുക്ക് ഒന്ന് രണ്ട് അമ്പലങ്ങളിലും കാര്യങ്ങളൊക്കെ പോവാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോണം. നമ്മള് ഗുരുവായൂർ പോവാനായിട്ടുണ്ട്, അതൊക്കെ പോണം.
നമ്മൾ ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴും നമ്മള് അത് നേടിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു നേർച്ചകളൊക്കെ പറയാറുണ്ട്, നടക്കണേ എന്നൊക്കെ പറയാറുണ്ട്, അതൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ കുറെ കമന്റ്സ് കാണുന്നുണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തി, ഭയങ്കരമായിട്ട് നമ്മൾ അതിലോട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാര്യം ഇപ്പൊ അതിനുള്ള സമയമില്ല, അത് തന്നെയല്ല, പറഞ്ഞിട്ട് നന്നാവത്തില്ല. നമ്മളെ കുത്താൻ കിട്ടുന്ന അവസരമല്ല, നമ്മളെ എവിടെന്നെങ്കിലൊക്കെ രക്ഷപ്പെട്ട് ചെറുതായിട്ട് കയറി പോകുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഉള്ളൊരു വേദനയാണ് മനസ്സിലാവുന്നുണ്ട്. സാരമില്ല, നല്ല നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുത്തുന്നവർക്ക്. ഞാനും പ്രാർത്ഥിക്കാം. അപ്പോ അമ്മുസിന് ഒരു കുറച്ച് നാളും കൂടി റെസ്റ്റ് വേണം പറഞ്ഞിട്ടുണ്ട്. കാല കുറച്ച് സീനാണ് കേട്ടോ, ഇപ്പൊ കരിനീര് ചെരുമാതി കിടക്കാതെ കാണാൻ പറ്റില്ല. ഇച്ച എനിക്ക് ചെരുപ്പ് കാര്യങ്ങളൊക്കെ മേടിച്ചു തന്ന്, ഞാൻ ചെരുപ്പ് ഇടുന്നുണ്ടോന്ന് വെച്ചാൽ ഇടാൻ തുടങ്ങിയിട്ടില്ല, എന്നിട്ട് കാലൊക്കെ ഒന്ന് വൃത്തിക്ക് കഴുകിയിട്ടാണ് ഇടാനായിട്ട്. പരക്കത്തൂർ എന്തായാലും ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടോണ്ട് നടക്കാന്ന് വിചാരിച്ചു, അപ്പൊ അതിന്റേതായിട്ടൊരു വേദന വരണ്ട അങ്ങനെ വിചാരിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ വിശേഷങ്ങളും. അമ്മുമ്മയുടെ അവിടെ പോയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്ത് കേട്ടോ, എല്ലാവർക്കും സന്തോഷമായി പറഞ്ഞു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. നമ്മുടെ ഫാമിലി വലിയ വലിയ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ചേച്ചി ഞാനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ ആളുകൾ റെഡി, നിന്റെ കാലിൽ നിൽക്കാൻ റെഡി ആവുമോ, കുറെ മീൽസ് എടുക്കാൻ. അത് നമ്മുടെ ഒരു വൈബാണ് കേട്ടോ, ഒന്നും അറിയത്തില്ലെങ്കിലും ചുമ്മാ അങ്ങ് കയറി അലമ്പി വിട്ടേക്കാം, അതിലാണ് നമ്മുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം അവിടെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഒരു ബർത്ത്ഡേ വീഡിയോ ആണ്, വെയിറ്റ് ആൻഡ് സീ, നമ്മുടെ പാർവതിയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ല ആണ്. അപ്പോ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ, അതിന്റെ ആഘോഷം കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരമാണ്. അപ്പൊ എന്തായാലും മറ്റേത് പിറന്നാളാണ്, അന്ന് സദ്യയൊക്കെയാണ്, ഇന്ന് സദ്യ വെച്ചിട്ട് ഇടിച്ച് മൂക്കോട്ടിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതൽ ബെല്ലൈക്കനും കൂടി നിന്നിട്ട് ചൂട്ടിച്ചേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും.